ഈ മണ്ണും ഈ രാജ്യവും ഒരിക്കൽ കൂടി പറയുന്ന ഒരുത്തന്റെയും തന്റെയുടെ വകയല്ല, നമ്മുടെ എല്ലാവരുടെയും വകയാണ്. നവകേരള ബസിന് മുന്നിൽ ചാടി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്തുണച്ച ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപി, ജനകീയ സമരങ്ങൾ ശക്തി പ്രാപിക്കേണ്ട കാലം വളരെയധികം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അവർ ആ വണ്ടിക്ക് മുന്നിൽ ചാടിയതും തല്ലുകൊണ്ടതും ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അത് യൂത്ത് കോൺഗ്രസ്സുകാരായതുകൊണ്ട് ദൂരം കൽപ്പിക്കണമെന്ന് ആരും പറയില്ലെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള ബസിനെ രാക്ഷസ വാഹനമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. വെറും വാചകവും തള്ളും പിന്നെ സഞ്ചരിക്കുന്ന രാക്ഷസ വാഹനത്തെയും ചെളിയിൽ നിന്ന് തള്ളിക്കയറ്റുക, നല്ല തമാശകളൊക്കെയാണ് നടക്കുന്നത്. അതൊക്കെ ആർക്കും പറ്റാവുന്നതാണ്. അങ്ങനെയുള്ള വാഹനങ്ങൾ, ആ വാഹനത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഒന്നുമില്ല. പക്ഷേ ചില നിശ്ചയങ്ങളാണിത്, അവർക്കുള്ള ചില സൂചനകളാണ്. ഈ പണം എല്ലാം കൂടെ എടുത്ത് ആൾക്കാർക്ക് ആ പെൻഷൻ കൊടുത്താൽ മതിയായിരുന്നു, അവരുടെ പ്രാർത്ഥനയെങ്കിലും ഉണ്ടാവും അല്ലേ. ഇത് പാർട്ടിയെ കനപ്പിക്കാനും പാർട്ടിയിലെ വ്യക്തികൾ നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവരെയൊക്കെ കനപ്പിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു ചെലവ് അല്ലെങ്കിൽ ധൂർത്തമായി നടക്കുന്നു. പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ അവരുടെ പങ്ക് വഹിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ നമ്മൾ ജനങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ അവരെ നാവെടുക്കാൻ അനുവദിക്കാത്തത്. പ്രതിപക്ഷം ഏത് പാർട്ടിയും ആയിക്കോട്ടെ, പ്രതിപക്ഷമാവണം ജനങ്ങളുടെ ശബ്ദം. ആ ശബ്ദം ഉയർത്തുന്ന പ്രതിപക്ഷം ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ശരി തന്നെ, ജനങ്ങൾ അകമഴിഞ്ഞവരെ പിന്തുണയ്ക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയാണ് അവര്, നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ആ വണ്ടിയുടെ മുമ്പിൽ ചാടിയതും, നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപക്ഷെ അവരാ തല്ലുകൊണ്ടതും എന്ന് ആശുപത്രികളിൽ കിടക്കുന്നതും. അത് കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരായതുകൊണ്ട് എനിക്ക് അവരോട് ദൂരം കൽപ്പിക്കണമെന്ന് ആരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെയും എനിക്ക് അങ്ങനെ പറയുന്നവരോട് മാത്രമേ എനിക്ക് ദൂരം കൽപ്പിക്കാനൊക്കൂ. ജനകീയ സമരങ്ങളുടെ ശക്തി പ്രാപിക്കേണ്ട കാലം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. വെറുതെ പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂട്ടി എന്ന് പറഞ്ഞ് വലിയ അക്രമം അഴിച്ചുവിട്ട ആൾക്കാരാണ് ഇവ 2 രൂപ വിരിച്ചിട്ട് അത് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പോലും അവർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ജനങ്ങൾ മുന്നോട്ട് വരണം. ഇനി ആ ചുങ്കം 2 രൂപ അധികം പെട്രോളും ഡീസലും അടിക്കുമ്പോൾ കൊടുക്കുന്ന 2 രൂപ തരാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പെട്രോൾ ബങ്കുകളിൽ നിന്ന് പെട്രോൾ അടിക്കണം. അതങ്ങോട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നെങ്കിൽ പെട്രോൾ അടിക്കുന്നില്ല. നമുക്ക് ഒരാഴ്ച നമ്മുടെ ജീവിതം തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ട് എന്താണ് സമരരൂപത്തിൽ ചെയ്യാൻ കഴിയുന്നതെന്ന് ജനങ്ങൾ തീരുമാനമെടുക്കണം. അതിനൊരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയും കാത്തു നിൽക്കരുത്. ഇത് നിങ്ങളുടെ എന്താണ് അപ്പന്റെ വകയാണ് ഈ മണ്ണ് എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം. ജോലിക്കാരെ മാത്രമാണ്, വേലക്കാരെ മാത്രമാണ് നിങ്ങൾ 5 വർഷം കൂടുമ്പോൾ ഈ ജോലി ഏൽപ്പിക്കുന്നത് എന്ന് പറയുന്ന ധാരണ നിങ്ങൾക്കാണ് വേണ്ടത്. ഈ മണ്ണും ഈ രാജ്യവും ഒരിക്കൽ കൂടി പറയുന്ന ഒരുത്തന്റെയും തന്റെയുടെ വകയല്ല, നമ്മുടെ എല്ലാവരുടെയും വകയാണ് കേട്ടോ. ഈ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് തന്നെ പൊരുതണം. മഹാത്മാഗാന്ധി അവിടെ അവസാനിപ്പിച്ചിട്ടില്ല സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. നമുക്ക് ഇനിയും ഒരുപാട് കിരാതന്മാരെടുത്തു നിന്ന്, ഒരുപാട് പിശാചുക്കളിൽ നിന്ന്, ഒരുപാട് അസുരന്മാരിൽ നിന്ന്, ഒരുപാട് രാക്ഷസന്മാരിൽ നിന്നുള്ള മോചനത്തിനായി പുതിയ സ്വാതന്ത്ര്യ സമരം ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു.